ലോകത്തെ ഏറ്റവും ഏകാഗ്രി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആദിവാസിയുടെ അപൂർവ ദൃശ്യങ്ങൾ പുറത്ത്. ബ്രസീലിലെ ആമസോൺ കാട്ടിൽ 2 പതിറ്റാണ്ടിലേറെയായി ഒറ്റയ്ക്ക് താമസിക്കുന്ന ആദിവാസിയുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് രാജ്യത്ത് തദ്ദേശീയർക്കായി പ്രവർത്തിക്കുന്ന ഫ്യൂന എന്ന ഏജൻസിയാണ്. 50-നും 60-നും ഇടയ്ക്ക് പ്രായം, ഉറച്ച ശരീരം, 22 വർഷങ്ങളായി ആരോടും മിണ്ടാതെ കാട്ടിൽ ഏകാന്തവാസം. ഉൾക്കാട്ടിലെ ഏക മനുഷ്യവാസി ആരോഗ്യവാനായി തുടരുന്നെന്ന് വ്യക്തമാക്കുന്നതാണ് ദൃശ്യങ്ങൾ. 4000 ഹെക്ടർ വിസ്തൃതിയുള്ള വനഭൂമിയുടെ അധിപൻ, ബ്രസീൽ മാധ്യമങ്ങൾ നൽകിയ വിശേഷണം ഹോൾ ഇന്ത്യൻ എന്നാണ്. വേട്ടയാടാനും ഒളിച്ചിരിക്കാനും വലിയ കുഴികൾ ഉണ്ടാക്കുന്നതിനാലാണ് ഈ പേര് കിട്ടിയത്. ഹോൾ ഇന്ത്യന്റെ സുരക്ഷ കണക്കിലെടുത്ത് പ്രദേശത്ത് പുറത്തുനിന്നാർക്കും പ്രവേശനമില്ല. നിയന്ത്രണം തുടരണമെങ്കിൽ കാട്ടിലെ ഏകാഗി ജീവനോടെയുണ്ടെന്ന് സ്ഥാപിക്കണം. അതിനായി 22 വർഷങ്ങളായി ഫ്യൂനയുടെ നിരീക്ഷണത്തിലാണ് ഇയാൾ. ഒട്ടേറെ ഗവേഷണങ്ങൾക്കും വാർത്തകൾക്കും കഥാപാത്രമായിട്ടുണ്ടെങ്കിലും റോണ്ടോണിയയിലെ ഏകാഗിയെക്കുറിച്ച് പുറം ലോകത്തിന് കാര്യമായി ഒന്നും അറിയില്ല. ദ ലാസ്റ്റ് ഓഫ് ദി ട്രൈബ് എന്ന പേരിൽ പുസ്തകം വരെ ഇറങ്ങിയിട്ടും അതിനു മാറ്റമില്ല. ആദിവാസി ഭൂമി കയ്യേറ്റങ്ങൾ വ്യാപകമായ 70-കളിലാണ് ഹോൾ ഇന്ത്യൻ സംഘത്തിലെ ഭൂരിഭാഗം പേരും കൊല്ലപ്പെട്ടത്. 1995 കർഷകരുടെ ആക്രമണത്തോടെ തീർത്തും ഒറ്റപ്പെട്ടു. പിന്നെ ആരോടും മിണ്ടിയിട്ടില്ല. തേടിച്ചെന്നവരെ അമ്പെയ്തൊടിച്ചു. കർഷകരുടെയും മരം മാഫിയകളുടെയും ഭീഷണി നിലനിൽക്കുന്നുണ്ടെങ്കിലും കൃഷിയും വേട്ടയുമൊക്കെയായി ആരോഗ്യവാനായി കണ്ട സന്തോഷത്തിലാണ് ഫ്യൂനായ് പ്രവർത്തകർ. ന്യൂസ് ഡെസ്ക്, മനോരമ ന്യൂസ്.